നമസ്കാരം. മലയാള ശബ്ദം വാർത്തകളിലേക്ക് സ്വാഗതം. കൊട്ടിയൂരിൽ കനത്ത മഴ. വെങ്ങലോടിയിൽ ചുഴലിക്കാറ്റ് നിരവധി വീടുകളുടെ മേലെ മരം വീണ് കേടുപാടുകൾ സംഭവിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം. നിരവധി പേരുടെ കമുക്, തെങ്ങ്, വാഴ എന്നീ കൃഷികളും നശിച്ചു. മരം പൊട്ടിവീണ് 2 വീടുകൾ ഭാഗികമായി തകർന്നു. വെങ്ങലോടി സ്വദേശികളായ പുനത്തിൽ ലക്ഷ്മി, വാത്തിയാട്ട് ബാബു എന്നിവരുടെ വീടുകൾക്കാണ് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചത്. ജോസ് കുന്നുമ്പറം, ഭാസ്കരൻ ആക്കപ്പാറ, രവി മേമുട്ടത്ത്, പൗലോസ് വല്ലത്തുകാരൻ, പാറക്കൽ ഇന്ദിര, മണ്ണൂർ ജോർജ്, താനിക്കൽ ഷിബു എന്നിവരുടെ കൃഷികളാണ് നശിച്ചത്. മരങ്ങൾ പൊട്ടിവീണ് പ്രദേശത്ത് വൈദ്യുതിയും മുടങ്ങി. അടയ്ക്കാതോട്ടിൽ മുസ്ലിം ലീഗ് ഓഫീസും മരം വീണ് തകർന്നു. പുളിക്കക്കുന്നിൽ ജാഫറിന്റെ പീടികമുറിയും തകർന്നു. കനത്ത കാറ്റിൽ അടയ്ക്കാത്തോട്, ശാന്തിഗിരി, നാരങ്ങത്തട്ട് എന്നീ പ്രദേശങ്ങളിലും കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പ് ആരംഭിച്ചു. ആന്റിജൻ RT-PCR ടെസ്റ്റുകളാണ് നടത്തുന്നത്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയാണ് ടെസ്റ്റ്. പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ഷബീർ ബാബുവിന്റെ നേതൃത്വത്തിൽ 345 പേർ ടെസ്റ്റിന് വിധേയരായി. പേരാവൂർ താലൂക്ക് ആശുപത്രി, ഫിവർ ക്ലിനിക് ഉൾപ്പെടെയാണ് 345 പേർക്ക് ടെസ്റ്റ് നടത്തിയത്. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, പേരാവൂർ, കോളയാട്, മുഴക്കുന്ന്, മാലൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്കാണ് ടെസ്റ്റ് നടത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രദീപ് എസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വത്സല KR, ജയചന്ദ്രൻ, ലയ, ജിഷ്ണ, ഡോക്ടർ അർജുൻ, ഡോക്ടർ അഞ്ജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രോഗ്രാം നടത്തിയത്. ശനിയാഴ്ചയും പേരാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ ക്യാമ്പ് ഉണ്ടായിരിക്കുന്നതാണെന്നും കോവിഡ് രോഗലക്ഷണമുള്ള ആർക്കും ടെസ്റ്റ് ചെയ്യാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു. പേരാവൂർ ഫയർ സ്റ്റേഷനിൽ വെച്ച് 5 ദിവസമായി നടത്തിയിരുന്ന സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പരിശീലനം പൂർത്തിയായി. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 60 പേരോളം സിവിൽ ഡിഫൻസുമാർ ഉണ്ടായിരുന്നു. സമാപന ദിവസത്തെ പ്രോഗ്രാം സ്റ്റേഷൻ ഓഫീസർ സി ശശി ഉദ്ഘാടനം ചെയ്തു. കൈകാലുകൾ പൊട്ടലുണ്ടായാൽ എങ്ങനെ സ്വിങ്ങുകൾ ഇടണം എന്നതിനെക്കുറിച്ചും അപകടത്തിൽപ്പെട്ടയാളെ രക്ഷപ്പെടുത്തി പരിക്കുകൾ കൂടാതെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന മെത്തേഡിനെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അസിസ്റ്റന്റ് ഓഫീസർ VB ബെന്നി കോർഡിനേറ്റ് ചെയ്തു. VK ജോൺസൺ, ജോൺ ബെഞ്ചമിൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സന്നദ്ധ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് പേരാവൂർ എക്സൈസ് ഓഫീസർ ശിവൻ ക്ലാസ് എടുത്തു. കൂടാതെ ജിതിൻ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ എന്ന പ്രോഗ്രാം പഠിപ്പിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവ്. 10,031 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് റിപ്പോർട്ട് ചെയ്തത്. 1,560 പേർക്കും എറണാകുളം 1,391 പേർക്കുമാണ് കോവിഡ്-19 റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 67,775 സാമ്പിളുകളുടെ പരിശോധന ഫലമാണ് വന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.8%. 21 മരണങ്ങളാണ് കോവിഡ്-19 മൂലം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ആകെ മരണം 4,877. 3,792 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി ഓട്ടോ ഡ്രൈവർ മാതൃകയായി. അണുങ്ങോട്ടിലെ ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ തോമസ് പാട്ടശ്ശേരിയാണ് റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ഉടമസ്ഥൻ കണിച്ചാർ സ്വദേശി ജെയിംസിന് തിരിച്ചു നൽകിയത്. വെള്ളിയാഴ്ച രാവിലെ ബൈക്കിൽ പോകുന്നതിനിടെയാണ് കണിച്ചാർ സ്വദേശിയായ ജെയിംസിന്റെ പണമടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടത്. 30,000 രൂപ പേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിലും 17,000 മാത്രമാണ് തോമസിന് ലഭിച്ചത്. പേഴ്സ് ലഭിച്ച ഉടനെ തോമസ് പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിലെത്തിയ ജെയിംസിന് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തോമസ് പേഴ്സും പണവും കൈമാറുകയായിരുന്നു. മടപ്പുറച്ചാൽ പാലത്തിൽ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 4 പേർക്ക് പരിക്ക്. ATMൽ പണം നിറയ്ക്കാൻ പോയ പിക്കപ്പ് വാനാണ് ലോറിയുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെട്ടത്. റിസ്വാൻ, ബാദുഷാ, ജിതേഷ്, പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെ പേരാവൂർ സ്വകാര്യ ആശുപത്രിയിലും റിസ്വാനെ പരിയാരം മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയി. പയ്യന്നൂർ അഗ്നിരക്ഷാനിലയം അധികൃതരുടെ ആഭിമുഖ്യത്തിൽ ദേശീയ അഗ്നിശമന ദിനം സമുചിതമായി ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണ ലഘുലേഖകൾ വിതരണം ചെയ്തു.
വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്തും ക്ലാസുകൾ നടത്തിയും പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ അവബോധം നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അനീഷ് കുമാർ, സിബിൻ അഖിൽ ദാസ്, വിബിൻ, സിവിൽ ഡിഫൻസ് അംഗങ്ങളായ സൂരജ്, കരീം, നിസാമുദ്ദീൻ, ശ്രീനാഥ്, സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. കുടിൽ വ്യവസായം പോലെ ജില്ലയുടെ പല ഭാഗത്തും ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന CPM നടപടി അവസാനിപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി ആവശ്യപ്പെട്ടു. ബോംബ് നിർമ്മാണത്തിന് ഒത്താശ ചെയ്യുന്ന പാർട്ടി നേതാക്കളെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും പാച്ചേനി ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ മാധ്യമങ്ങൾക്കെതിരെ CPM പ്രതിഷേധം ശക്തമാക്കി. കണ്ണൂർ നഗരത്തിലെ താവക്കരയിലുള്ള ഏഷ്യാനെറ്റ് ജില്ലാ ബ്യൂറോ ഓഫീസിലേക്ക് LDF പ്രവർത്തകർ നടത്തിയ മാർച്ച് ഗേറ്റിനു മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ താവക്കര ഓഫീസിന് മുൻവശമുള്ള റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താവക്കരയിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ CPM സംസ്ഥാന സമിതി അംഗം KP സഹദേവൻ അധ്യക്ഷത വഹിച്ചു. EM പ്രകാശൻ, പാനോളി വത്സൻ, KP സുധാകരൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്തിരുന്നു. നാക്കുപിഴ ഒരിക്കലാണെങ്കിലും നമുക്ക് പൊറുക്കാം, ക്ഷമിക്കാം. നാക്കുപിഴ തുടർച്ചയായി ഏഷ്യാനെറ്റിൽ ഉണ്ടാവുകയാണ്. സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന 12 കുപ്പി മദ്യവുമായി യുവാവ് പിടിയിൽ. പെരുന്തട്ട സ്വദേശി സുഷിനാണ് പിടിയിലായത്. തളിപ്പറമ്പ് സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ MV അഷ്റഫിന്റെ നേതൃത്വത്തിൽ എരമം കുറ്റൂർ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് സുഷിൻ പിടിയിലായത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശരത്, ഷൈജു, അജിത് എന്നിവർ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തലശ്ശേരി പാനൂർ മേഖലയിൽ CPM വ്യാപക സംഘർഷത്തിന് തയ്യാറെടുക്കുന്നതിന്റെ തെളിവാണ് കതിരൂർ 4-ാം മൈലിലെ സ്ഫോടനമെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KK വിനോദ്. ബോംബ് നിർമ്മാണ സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്നും നിരവധി കേസുകളിൽ ഇവർ പ്രതിയായിരുന്നതിന്റെ വ്യക്തമായ തെളിവുണ്ടെന്നും തെളിവ് നശിപ്പിക്കാനും ശ്രമമുണ്ടെന്നും സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നും വിനോദ് ആവശ്യപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറിന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി ഇരിട്ടി ഡിവിഷൻ കമ്മിറ്റി ഇരിട്ടി ടൌണിലും പ്രതിഷേധം നടത്തി. പൈഞ്ചേരിമുഖിൽ നിന്നാരംഭിച്ച പ്രകടനം ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് AK അബ്ദുൽ ഖാദർ, സെക്രട്ടറി ഫിറോസ് ഉളിയിൽ, PB ഫയാസ്, റാസിഖ് ഉളിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ണൂരിൽ പുതുക്കിപ്പണിത സ്പേസ് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനവും കേണൽ സുരേഷിന്റെ പുസ്തക പ്രദർശനവും പോസ്റ്റർ കവിതാ പ്രദർശനവും 17 വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഗാലറി ഉദ്ഘാടനം ചെയ്യും. ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ ABN ജോസഫ് അധ്യക്ഷത വഹിക്കും. പ്രശസ്ത കവി സച്ചിദാനന്ദനാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയത്. ചടങ്ങിൽ കവി സെബാസ്റ്റ്യൻ, DAT മോഹൻരാജ്, വത്സൻ കൂർമ കൊല്ലേരി, PA നിസാമുദ്ദീൻ, KT ബാബുരാജ് തുടങ്ങിയവർ സംസാരിക്കുമെന്ന് കേണൽ സുരേഷൻ, ഹരീന്ദ്രൻ ചാലാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തം അധ്വാനത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്ന ഈ യുവതി സമൂഹത്തിന് മാതൃകയാവുകയാണ്. തുടർച്ചയായ 4-ാം തവണയാണ് കമ്പിൽ സ്വദേശിയായ ബിന്ദു സുനിൽ കൈരളി കരകൗശല മേളയിലെത്തിയത്. നെറ്റിപ്പട്ടമാണ് ബിന്ദുവിന്റെ നിർമ്മാണ വസ്തുക്കളിൽ വർണ്ണ പൊലിമ. കഴിഞ്ഞ വർഷം കോവിഡ് കാരണം നിർമ്മാണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ നെറ്റിപ്പട്ടങ്ങളെല്ലാം വിറ്റുപോകുമെന്ന പ്രതീക്ഷയിലാണ് ബിന്ദു. ബിന്ദുവിനിത് ജീവിതോപാധിയാണ്. ചിത്രകലാ പാരമ്പര്യമൊന്നുമില്ലെങ്കിലും നെറ്റിപ്പട്ടത്തിനോട് പ്രത്യേക താല്പര്യമായിരുന്നു. തുടർന്ന് തൃശൂരിലെ ഒരു അധ്യാപികയിൽ നിന്നും ഇതിന്റെ നിർമ്മാണ രീതികൾ പഠിച്ചു. വീടുകളിലും കടകളിലും അലങ്കാരത്തിനായി തൂക്കിയിടുന്നവയാണ് നിർമ്മിക്കുന്നതിൽ പലതും. ചെറിയതിന് 300 രൂപയിൽ തുടങ്ങി വലുതൊന്നിന് 15,000 രൂപ വരെയാണ് വില. 15 വർഷത്തോളം നീണ്ടുനിൽക്കുന്ന ഗ്യാരണ്ടിയോടെയാണ് സൗന്ദര്യ ആസ്വാദകരെ ഇത് ആകർഷിക്കുന്നത്. ഒഴിവു സമയങ്ങൾ ഇതിനുവേണ്ടി ചിലവഴിച്ചാണ് വീട്ടമ്മയായ ഇവർ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു നെറ്റിപ്പട്ടം നിർമ്മിച്ച് ആവശ്യക്കാർക്ക് എത്തിക്കൂ എന്ന ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. 1,000 രൂപയിലുള്ള സാധനങ്ങളാണ് അധികവും വിറ്റുപോകുന്നതെന്നും ബിന്ദു പറയുന്നു. തുടർച്ചയായ പഠനത്തിലൂടെയാണ് സ്വന്തമായി നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ധൈര്യം ബിന്ദു സ്വായത്തമാക്കിയത്. ഭാര്യയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് സുനിലും മക്കളും ഒപ്പമുണ്ട്.
വളരെ സൂക്ഷ്മതയോടെ നിർമ്മിച്ചാൽ മാത്രമേ ഭംഗിയുള്ള നെറ്റിപ്പട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നെറ്റിപ്പട്ട നിർമ്മാണത്തിൽ ബാക്കിയായ മെറ്റീരിയൽ വന്നപ്പോഴാണ് ഗണപതിയെ നിർമ്മിക്കാൻ തുടങ്ങിയത്. വിറ്റുപോകുമോ എന്ന ആശങ്കയോടെയാണ് ഇത് തുടങ്ങിയെങ്കിലും നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആവശ്യക്കാർ ഏറെയായിരുന്നു. ജില്ലയിലെ കരകൗശല വിപണന മേളകളിൽ ഈ വീട്ടമ്മ സജീവമാണ്. വിഷു സീസൺ ആയതുകൊണ്ടുതന്നെ നിർമ്മിച്ചു വെച്ച ഉൽപ്പന്നങ്ങളെല്ലാം മോശമല്ലാത്ത രീതിയിൽ വിറ്റുപോകുന്നുണ്ടെന്നും അവർ പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM ഷാജി MLA വിജിലൻസ് ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനായി KM ഷാജി രാവിലെ 10 മണിയോടെയാണ് തൊണ്ടയാടുള്ള വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഓഫീസിലെത്തിയത്. കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഷാജി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഷാജിയുടെ അഴീക്കോട്ട് വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 47,35,500 രൂപ പിടിച്ചെടുത്തിരുന്നു. ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കോഴിക്കോട് വിജിലൻസ് പ്രത്യേക കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിരുന്നു. തുടർന്നാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. AM ഷംസീർ MLAയുടെ ഭാര്യയ്ക്ക് ഓൺലൈൻ ഇന്റർവ്യൂ നടത്തി കണ്ണൂർ സർവകലാശാലയിൽ നിയമനം നൽകാനുള്ള നീക്കത്തിനെതിരെ KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന്റെ വസതി KSU പ്രവർത്തകർ ഉപരോധിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ നേതൃത്വത്തിലാണ് 20 വരുന്ന പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. VCയുടെ വീടിന് മുൻപിലെ ഗേറ്റിന് മുൻപിൽ കൂട്ടം കൂടിയിരുന്ന പ്രവർത്തകർ ഏറെ നേരം മുദ്രാവാക്യം വിളിച്ചതിനു ശേഷം ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരാന്തിയിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്ന പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പുറത്താക്കിയതിനു ശേഷം പോലീസ് വാഹനത്തിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. നേരത്തെ സർവകലാശാലയിൽ തലശ്ശേരി MLA AM ഷംസീറിന് പിൻവാതിൽ നിയമനം ഹൈക്കോടതി തടഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് വീണ്ടും പിൻവാതിൽ നിയമനം നടത്താൻ സർവകലാശാല അധികൃതർ തീരുമാനിച്ചത്. വെള്ളിയാഴ്ച രാവിലെയായിരുന്നു ഓൺലൈൻ ഇന്റർവ്യൂ നിശ്ചയിച്ചിരുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.